എന്തായാലും ഈ വീക്കെൻഡ് ട്രെയിലറുകളുടെ ഒരു ചാകരയാണെന്ന് തോന്നുന്നത് അല്ലേ? കുറേയധികം ട്രെയിലറുകൾ വന്നിട്ടുണ്ട്. സിബി മലയിൽ ആസിഫ് അലി ടീമിന്റെ കൊത്ത് എന്നുള്ള സിനിമയുടെ ട്രെയിലർ റിലീസായേക്ക്. ആസിഫ് അലി ആയിട്ട് കൂടുതൽ മൂപ്പര് ആസിഫ് അലിനെ കുറച്ച് ദിവസം സിനിമകളായിട്ട് കൊണ്ടുപോകുന്നത്. ആസിഫ് അലിയുടെ തുടക്കകാലത്തുള്ള സിനിമകളൊക്കെ കൂടുതലും സിബി മലയിലാണ്. അതായത് ആസിഫ് അലിനെ ഒന്ന് കൈപ്പിടിച്ച് ഉയർത്തിയത് സിബി മലയിലാണെന്ന് വേണമെങ്കിൽ പറയാം. ഭയങ്കരമായിട്ട് അതാണ് ഒന്നുകൂടി പേര് കേട്ടത്. അതുപോലെ വയലിൻ അപൂർവരാഗം, അതുപോലെ തന്നെ വിനയ് ഫോർട്ട്, ആസിഫ് അലീനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൊരു സിനിമയായിരുന്നു. അപ്പോൾ ആ ഒരു കൂട്ടുകെട്ടാണ് വീണ്ടും വരുന്നത്. സിബി മലയിൽ കുറേ നാളുകൾക്ക് ശേഷം വരുന്ന ഒരു സിനിമയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസർ രഞ്ജിത്താണ്. എന്തായാലും ട്രെയിലർ കണ്ടിട്ട് ടീസർ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ട്രെയിലർ ഇപ്പൊ കുറെ ടീസറും ട്രെയിലറൊക്കെ വന്നിട്ട് ആ കൂടി കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ്. ട്രെയിലറാണ്, ട്രെയിലർ കണ്ടിട്ട് വരാം. അതുമ്പോ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വെൽക്കം ടു ഹൈപ്സ് മീഡിയ. പ്ലേ ചെയ്തു. ഇനിയിപ്പോ വേറെ ഒന്നും പറയാനൊന്നും പറയാനില്ല. അത്യാവശ്യം ചില നായിന്റെ മക്കള് കൊന്ന്. ഇതങ്ങനെ പാർട്ടിക്കാർ ഇടപെട്ട് തീരേണ്ട കാര്യമൊന്നുമില്ല. ഞാനാരാന്നല്ല, ഇവിടുത്തെ പാർട്ടി എന്താ? നമ്മള് വെറും കാറ്ററിംഗുകാരല്ല, പാർട്ടിക്കാരാന്ന്. ഈ കേസും എന്താവുന്ന എനിക്ക് നന്നായി അറിയാം. റിമാൻഡ് പീരിയഡ് കഴിയുമ്പോഴത്തേക്ക് ഇവനൊക്കെ സ്മൂത്തായി പുറത്തിറങ്ങി. രാഷ്ട്രീയ പ്രവർത്തകൻ ഒളിച്ചോട്ടം കൊണ്ടൊന്നും നിൽക്കൂല. കരുതി ഇല്ലാണ്ട് കുറെ പായേണ്ടി വരും. എനിക്ക് പേടിയില്ല. ഇവിടുത്തെ കുഞ്ഞുങ്ങ സിനിമാ പാട്ട് കേട്ടല്ല വളരുന്നത്, ഇൻകുലാബ് സിന്ദാബാദ് കേട്ടത്. എന്നെ പോറ്റിയത് വളർത്തിയൊന്നും എന്റെ ഉമ്മ ഉപ്പല്ല, എന്റെ പാർട്ടിയാന്ന്. അതുകൊണ്ട് തന്നെ ഏടെ ഇൻകുലാബ് കേട്ടാലും ഞാൻ സിന്ദാബാദ് വിളിക്കും. വീണ്ടും രാഷ്ട്രീയമാണല്ലോ സിനിമ അല്ലേ? നമ്മള് നേരത്തെ പടവെട്ട് എന്നുള്ളത് കണ്ടു, അതിനകത്തും പൊളിറ്റിക്സ് ആണ്. ഇതിനും പൊളിറ്റിക്സ് തന്നെ. ഇതും പൊളിറ്റിക്സ് തന്നെയാണ് സിനിമ. പൊളിറ്റിക്സിന്റെ തനി പൊളിറ്റിക്സ് ആയി അല്ലേ? മറ്റത് എന്ത് ഏതൊക്കെ പാർട്ടിയുടെ പക്ഷെ കുറച്ച് സീരിയസ് സിനിമയാണ്. സിബി മലയിലെ ആസിഫ് അലി ടീം, അതുപോലെ തന്നെ രഞ്ജിത്ത് തുടക്കം എഴുതി കാണിച്ചിട്ടുണ്ടല്ലോ. മറ്റേ പ്രൊഡ്യൂസേഴ്സ് ഓഫ് അയ്യപ്പനും കോശി നായാട്ട് രണ്ട് സെറ്റപ്പ് സിനിമകളാണ്. അത് മാത്രം മതി ഈ പടത്തിലെ ഒരു പ്രതീക്ഷ. ജെക്സ് വിജയ് അല്ലേ? രസമായിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല കാസ്റ്റിംഗ് ആണ്. റോഷൻ മാത്യു ഉണ്ട്, രഞ്ജിത്ത് ഉണ്ട്, പിന്നെ മറ്റേ ഹൃദയത്തിൽ കണ്ടിട്ടുള്ള പേരറിയില്ല, വേറെ മറന്നുപോയിട്ടുണ്ടോ നോക്കിയതാ. വേറെ മറ്റേത് സുദേവ്. സുദേവ് പോലീസ് സ്ഥിരം പോലീസുകാരനായി തുടങ്ങിയിട്ടുണ്ട് അല്ലേ? ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്നു എന്നൊരു സംശയം. ഏതൊക്കെ എവിടൊക്കെ പോലീസ് റോളുണ്ടോ അവിടെയൊക്കെ സുദേവനെയാണ് കാണുന്നത്. ഇപ്പം അടുത്ത് കുറേ സിനിമകളിലൊക്കെ കാണുന്നു പോലീസ് റോള്. അതുപോലെ തന്നെ അമ്മ വേഷം എന്ന് പറയുമ്പോൾ ശ്രീലക്ഷ്മി, ആ ഒരു ആക്ട്രസ് അല്ലേ? അവരൊക്കെ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരേ റോളുകളിൽ. ഇപ്പം അടുത്ത് മറ്റേ തീർപ്പ് കണ്ടപ്പോൾ അതിനകത്ത് പൃഥ്വിരാജൻ്റെ ഉമ്മയായിട്ടുണ്ടായിരുന്നു. അപ്പം മിക്കവാറും നായകൻ്റെ അമ്മ വേഷങ്ങൾ എന്ന് പറയുമ്പോൾ ആ ഒരു ഇതിലേക്ക് വന്നു തുടങ്ങി. അത്തരം ഒരു പുള്ളിയാണ് അല്ലേ നമ്മുടെ
രഞ്ജിത്തിന്റെ ഒക്കെ സൗണ്ട് എന്താ അത് പിന്നെ എപ്പോഴും ഒരു ഒന്നൊന്നര റേഞ്ച് റേഞ്ച് സാധനമാണ്. അപ്പൊ അതൊക്കെ തന്നെയാണ് ഈ സിനിമയ്ക്ക് പ്രതീക്ഷ ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. രഞ്ജിത്ത് അതുപോലെ തന്നെ സിബി മലയിൽ ഷോട്ടുകളൊക്കെ നല്ല ശ്രദ്ധിച്ചു എടുത്തിട്ടുണ്ട്. പിന്നെ ആസിഫ് അലി ഒക്കെ നല്ല നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. ഇപ്പൊ അടുത്ത് ആസിഫ് അലി വേറൊരു പൊളിറ്റിക്കൽ സിനിമയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു രജിഷ വിജയനായിട്ട്. ആ അതെ, അത് നല്ല പടം. പേര് മറന്നു, ആലോചിക്കണ്ട, ആലോചിച്ചാലും കിട്ടാൻ സാധ്യത ഇല്ല. അപ്പോ ഒരു നല്ലൊരു സിനിമ ആവട്ടെ എന്നുള്ളത് വിചാരിക്കാം. കൊത്ത്, കൊത്ത്, ആ കൊത്തില് കൊത്ത് എന്ന് പറയുമ്പോ തന്നെ അവിടെ അങ്ങനെ വടിവാളൊക്കെ കാണാം, വടിവാള് ഫുൾ വെട്ടുമ്പോ തന്നെയായിരിക്കും. പൊളിറ്റിക്കൽ ഡ്രാമ ഫിലിമിൽ തന്നെയാവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോ ഈ ഒരു ട്രെയിലർ റിയാക്ഷൻ വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലെ കൂടി ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സ്റ്റേ ട്യൂൺ ടു ഹൈപ്സ് മീഡിയ.